നമസ്കാരം. സോളാർ കേസിലെ ഗൂഢാലോചനയെക്കുറിച്ച് CBI അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CBI അന്വേഷണത്തിന് തയ്യാറായില്ലെങ്കിൽ UDF നിയമ നടപടികൾ സ്വീകരിക്കും. മുഖ്യമന്ത്രിയുടെ അന്വേഷണം വേണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. സോളാർ കേസിലെ ഗൂഢാലോചനയെക്കുറിച്ച് എഴുതി തന്നാൽ അന്വേഷിക്കാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. UDF ഇക്കാര്യം ചർച്ച ചെയ്തു. ഒരു കാരണവശാലും സംസ്ഥാന സർക്കാരിനോട് അന്വേഷണത്തിന് ആവശ്യപ്പെടരുത് എന്ന നിലപാടാണ് UDF സ്വീകരിച്ചത്. ഗൂഢാലോചനയിൽ ഒന്നാം പ്രതി മുഖ്യമന്ത്രി എന്നാണ് പ്രതിപക്ഷ നിയമസഭയിൽ മുഖത്തു നോക്കി പറഞ്ഞത്. ആ ഒന്നാം പ്രതിയുടെ കയ്യിൽ അന്വേഷണം നടത്തണമെന്ന് എഴുതി കൊടുക്കാനില്ല. CBI അന്വേഷണം നടന്നില്ലെങ്കിൽ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകും. കൊട്ടാരക്കര കോടതിയിൽ സോളാറുമായി ബന്ധപ്പെട്ട കേസ് നടക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി നേരത്തെ മൊഴി കൊടുത്ത കേസാണത്. CBI കണ്ടെത്തിയ പുതിയ തെളിവുകൾ കോടതിയെ സഹായിക്കും. ആ കോടതിയിലെ കേസ് തന്നെ ശക്തിപ്പെടുത്തണോ അതോ മറ്റേതെങ്കിലും കോടതിയെ സമീപിക്കണോ എന്ന് നിയമ വിദഗ്ധരുമായി ആലോചിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അന്വേഷണം വേണമെന്ന് തന്നെയാണ് KPCCയും UDFും തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ അന്വേഷണം വേണ്ട. CBI റിപ്പോർട്ട് കിട്ടിയില്ലെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. ജൂൺ 19 സർക്കാർ പ്ലീഡർ റിപ്പോർട്ടിന്റെ കോപ്പി ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. എന്നിട്ടും കണ്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പച്ചക്കളവാണ്. CBI കണ്ടെത്തിയ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കേണ്ടത് CBI തന്നെയാണ്. അവർ അന്വേഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ നിയമപരമായ മാർഗങ്ങൾ തേടും. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന കണ്ടെത്തലിൽ CBI റിപ്പോർട്ടിലുണ്ട്. അതിനെക്കുറിച്ച് സംസ്ഥാന പോലീസ് അന്വേഷിക്കേണ്ട. മുഖ്യമന്ത്രി ഗൂഢാലോചനയിൽ ഒന്നാം പ്രതിയായിരിക്കെ പോലീസ് എങ്ങനെ അന്വേഷിക്കും? അധികാരമേറ്റ് 3-ാം ദിവസം പരാതിക്കാരിയുമായി മുഖ്യമന്ത്രി സംസാരിച്ചെന്നും ദല്ലാൽ നന്ദകുമാർ ആയിരുന്നു ഇടനിലക്കാരനെന്നുമാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. പിന്നീട് പരാതി എഴുതി വാങ്ങി അന്വേഷണം നടത്തി. നിയമോപദേശം വന്നതോടെ അത് നിർത്തിവെച്ചു. ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിനൊപ്പം കൂട്ടിച്ചേർത്ത പരാതിക്കാരുടെ കത്തിനുമേൽ അന്വേഷണം നടത്തി. ഉമ്മൻചാണ്ടി കോടതിയെ സമീപിച്ചതോടെ കത്ത് റിപ്പോർട്ടിന്റെ ഭാഗമല്ലാതായി. എന്നിട്ടും അന്വേഷണം തുടർന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് പരാതിക്കാരിയെ വിളിച്ചു വരുത്തി CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. ഇതിനിടയിൽ കത്തിൽ നടത്തിയ മാനിപ്പുലേഷനെ കുറിച്ചാണ് CBI റിപ്പോർട്ടിൽ പറയുന്നത്. പണം നൽകിയാണ് ഓരോരുത്തരുടെയും പേരുകൾ എഴുതി ചേർത്തുകൊണ്ടിരുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നതെന്നും സതീശൻ പറഞ്ഞു. UDFിലെ 2 ആഭ്യന്തരമന്ത്രിമാർക്ക് പങ്കുണ്ടെന്ന് ദല്ലാൽ നന്ദകുമാർ പറയുന്നത് എങ്ങനെ മുഖവിലക്കെടുക്കും? ദല്ലാൽ നന്ദകുമാറിന് CBI ചോദ്യം ചെയ്തിട്ടുണ്ട്. അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ നന്ദകുമാർ ഇക്കാര്യം പറഞ്ഞിട്ടില്ല. ദല്ലാൽ ഇപ്പോഴും അവരുടെ ആളാണ്. CBIക്ക് കൊടുക്കാത്ത മൊഴി പത്രസമ്മേളനത്തിൽ പറഞ്ഞാൽ ആരും മുഖവിലക്കെടുക്കും? മുഖ്യമന്ത്രിയും CPM നേതാക്കളും ഇടപെട്ടിട്ടുണ്ടെന്നാണ് CBI പറയുന്നത്. അതിൽ അച്യുതാനന്ദനൊന്നുമില്ല. ഇന്നലെ പിണറായി വിജയനെ രക്ഷിക്കാനാണ് അച്യുതാനന്ദൻ്റെ പേര് കയറ്റിയത്. അച്യുതാനന്ദൻ്റെയോ കോൺഗ്രസ് നേതാക്കളുടെ പേരൊന്നും CBI റിപ്പോർട്ടിലില്ല. വെറുതെ പുകമറയുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. സോളാർ തട്ടിപ്പിനെക്കുറിച്ചുള്ള അന്വേഷണവും ലൈംഗിക ആരോപണങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങളും ഒന്നാക്കാനാണ് സർക്കാർ നിയമസഭയിലും ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായാണ് മല്ലേലിൽ ശ്രീധരൻ നായർ KPCC അംഗമല്ലേ എന്ന് ചോദിച്ചത്. മല്ലേലിൽ ശ്രീധരൻ നായരെ കമ്പനി പറ്റിച്ചെന്ന് കാട്ടിയാണ് കേസ് നൽകിയത്. 33 കേസുകളിലാണ് പ്രതികളെ ശിക്ഷിച്ചത്. 2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഇടനിലക്കാരെ ഉപയോഗിച്ച് ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. E. P. ജയരാജൻ 10 കോടി വാഗ്ദാനം ചെയ്തെന്ന് പരാതിക്കാരി തന്നെ പറഞ്ഞിട്ടുണ്ട്. MV ഗോവിന്ദന്റെ പരിപാടിയിൽ പങ്കെടുക്കാതെ E. P. ജയരാജൻ ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയെ ആദരിക്കുന്ന പരിപാടിക്കാണ് പോയത്. ജയരാജന് ദല്ലാൽ നന്ദകുമാറുമായി എന്താണ് ബന്ധം? കേരള ഹൗസിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ മുറിയിലേക്ക് വന്ന ദല്ലാൽ നന്ദകുമാറിനെ ഗസ്റ്റ് ഔട്ട് അടിച്ചെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അങ്ങനെയുള്ള ആളിൻ്റെ വീട്ടിലേക്ക് E. P. ജയരാജൻ പോയത് എന്തിനാണ്? ആ നന്ദകുമാറിനൊപ്പമാണ് മുഖ്യമന്ത്രിയുടെ സന്തത സഹചാരിയായ E. P. ജയരാജൻ പോയത്. കേരള പോലീസ് അന്വേഷിക്കേണ്ട. CBI അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പിന്നീട് എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ഉമ്മൻചാണ്ടിയുടെ വിരോധമുണ്ടായിരുന്നവരും ഇടതുമുന്നണിയിലേക്ക് പ്രവേശനം വേണ്ടവരും സ്വീകരിക്കാൻ നിന്നവരുമൊക്കെ ചേർന്ന് നന്ദകുമാറിനെ രംഗത്തിറക്കി 50 ലക്ഷം രൂപ നൽകി കത്ത് വാങ്ങി. പിന്നീട് ഓരോരുത്തരുടെ പേരുകൾ എഴുതി ചേർത്തു. പിന്നീട് അവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രിയും CPMഉം പ്രതിരോധത്തിലാണ്. 75 വയസ്സുള്ള കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയെ ലൈംഗിക അപവാദ കേസിൽ കുടുക്കാൻ ഇടനിലക്കാരെ വെച്ച് ഗൂഢാലോചന നടത്തിയെന്നാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. E. P. ജയരാജൻ, സജി ചെറിയാൻ ഉൾപ്പെടെ എത്ര നേതാക്കളുടെ പേര് വന്നു? പക്ഷേ CBI റിപ്പോർട്ടിൽ CPM നേതാക്കളെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും എത്ര പേരുകൾ പുറത്തു വരാനുണ്ടെന്നും സതീശൻ വ്യക്തമാക്കി.